ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു എട്ടുകെട്ട് വീടാണ്. കേരളത്തിൽ ഇത്രയും സെറ്റപ്പിലുള്ളൊരു എട്ടുകെട്ട് ഉണ്ടാകുന്നറിയില്ല. ഇതാണ് അതിൻ്റെ കോമ്പൗണ്ട് വാള്. അതൂരെ കാണണ എട്ടുകെട്ട്. ഏകദേശം 4.5 ഏക്കർ സ്ഥലത്താണ് ഈ എട്ടുകെട്ട് സ്ഥിതി ചെയ്യണത്. മുറ്റത്തൊക്കെ ചരലാണ് വിരിച്ചേക്കണത്. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കണ ഒരു എട്ടുകെട്ടാണ്. ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എട്ടുകെട്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഹൈവേ ആണ്. അതുപോലെ തന്നെ ഒരു സൈഡ് റിവറാണ്. വേണ്ട, ഈ വീടിൻ്റെ നീളം തന്നെ ഒരു ഭയങ്കര ലെങ്തിയുള്ള ഒരു വീടാണ്. കാരണം എട്ടുകെട്ടെന്ന് പറയുമ്പോഴൊക്കെ അത്രയും നീളം ഒരുക്കും നിങ്ങൾ ഊഹിച്ചോളാം. കാരണം എട്ടുകെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം കേരളത്തിലുള്ള എട്ടുകെട്ടുകളുടെ ഒരു 100% ചെങ്കല്ല് ഉണ്ട് ഫിനിഷ് ചെയ്തേക്കണ ഒരു ഇതൊക്കെ ആയിരിക്കുള്ളൂ. ഇത് നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ ഒരു പഴയ എട്ടുകെട്ട് വീടാണ്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കണം. ഒത്തിരി ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി എട്ടുകെട്ടാണിത്. അപ്പം എല്ലാവരും ഈ എട്ടുകെട്ടിനൊരു ലൈക്ക് അടിക്കണം. അപ്പോൾ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതിനകത്ത് ഇല്ലാത്ത മരങ്ങളൊന്നുമില്ല. തേക്ക് ആഞ്ഞിലേക്ക് ഇഷ്ടം പോലെയാണ്. ഈ വീട് നടന്ന് കാണണമെങ്കിൽ തന്നെ നല്ലൊരു സമയം എടുക്കും. അത്രയും വലിയൊരു വീടാണ്. എട്ടുകെട്ടെന്ന് പറയുമ്പോഴേക്കും അത്രയും വലുതായിരിക്കുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 10-20 റൂമിൽ കൂടുതൽ തന്നെ ഉണ്ടെന്നാണ് തോന്നണത്. 20 കൂടുതലുണ്ട്. കാരണം നിങ്ങൾ ഇത് തുടക്കം മുതൽ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും റൂംസ് ഉണ്ട്. ബാൽക്കണിയൊക്കെ ഉള്ള എട്ടുകെട്ടാണ്. അതായത് മരത്തിൻ്റെ കോണി കയറി ചെല്ലണം. വേണ്ട, വിറക് വര വേണ്ട. ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളാണ്. റബ്ബറ്, അതുപോലെ തന്നെ തേക്ക്, ആഞ്ഞിലി, ഇല്ലാത്ത മരങ്ങൾ ഇഷ്ടംപോലെ തേക്ക് ആഞ്ഞിലേക്കാണ് ഈ പറമ്പിലുള്ളത്. ഇതിൻ്റെ ഈ സൈഡ് നേരെ ലാസ്റ്റിൽ റിവറുണ്ട്. ഇത് ഇപ്പം ചുറ്റി നടന്ന് കാണണമെങ്കിൽ തന്നെ നല്ലൊരു സമയം എടുക്കും. കാരണം അത്രയും ഏരിയ ഉണ്ട്. 4.5 ഏക്കറിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യണത്, എട്ടുകെട്ട് വീട്. നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണുന്നേക്കുമ്പ് ഇതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതുപോലെ കേരളത്തിലെവിടെയും യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വേണ്ട, ഇഷ്ടംപോലെ മരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാടിൻ്റെ പ്രതീതി പോലെ നിൽക്കണേ ഇവിടെ. കാരണം അതേ കൂട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നല്ല കൂളിംഗ് ആണ്. ഇത് നിൽക്കുന്നതെല്ലാം തേക്കാണ്. തേക്ക്, ആഞ്ഞിലി, പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളാണ്. റംബൂട്ടാൻ വേണ്ട, ഇതൊക്കെ ഇത് 10 ആയപ്പുരയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് അറയും നേരെയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. അതിലും പിന്നെ ഈ പറമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാം. അത് പറമ്പിലോട്ടൊന്നും നമ്മൾ ഇറങ്ങണില്ല. നമുക്ക് ഇതിപ്പോൾ ഈ വീടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഈ ചുറ്റുപാടൊക്കെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. വേണ്ട, വീടിൻ്റെ ചുറ്റിനും മണൽ വിരിച്ചേക്കാണ്. വലിയ ചരലാണ് വിരിച്ചേക്കണത്. കുറേ റംബൂട്ടാനും അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വീടിൻ്റെ അടുത്തായിട്ട്. വേണ്ട, നല്ല ഒരു ഏരിയയാണ് ഇത്. ആയുർവേദ റിസോർട്ടിനൊക്കെ പറ്റിയൊരു ഇതാണ് കേട്ടോ. കാരണം അത്രയും ഫെസിലിറ്റി ഉണ്ട്. റിവർ സൈഡിൽ ഹട്ടും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയാണെങ്കിൽ ഭയങ്കര ലുക്കായിരിക്കുള്ളൂ. ഇതല്ലേ, അപ്പോൾ അത്രയും ഏരിയയാണ്. 4.5 ഏക്കറുണ്ട്. വീണ്ടും വീണ്ടും പറയണല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ കോമ്പൗണ്ടൊക്കെ കോമ്പൗണ്ട് കംപ്ലീറ്റ് വാള് തിരിച്ചേക്കണാണ്. വീടിൻ്റെ സെപ്പറേറ്റ് ഉണ്ടായി. കാണാനൊക്കെ വലിയ വലിയ തേക്കുകളും കാര്യങ്ങളൊക്കെയാണ്. നെല്ലി അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ളൊരു ഇതാണ്. ഫ്രണ്ട് എടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ട് ജസ്റ്റ് മിസ്സായിപ്പോയി. ഇതിൻ്റെ ഫ്ലോറ് ആദ്യം റെഡ് ഓക്സൈഡ് ആയിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പം മാർബിൾ ആക്കിയതാണ്. വേണ്ട, ഇതിൽ നമുക്ക് കയറി ചെല്ലുമ്പോഴേക്ക് ഈ വീടിൻ്റെ പൂമുഖമാണ്. അതിൻ്റെ ബാൽക്കണിയിലോട്ട് നമുക്ക് കയറാവുന്ന ഒരു ഗോണിയാണിത്. ഇതിൻ്റെ മുകളിലോട്ട് കയറിയത്. ഇതിൻ്റെ അകത്തോട്ടൊന്നും ആൾക്കാർ കയറലില്ല. കാരണം ഇവിടെ അപ്പോൾ 2 പേരെ താമസമുള്ളൂ. അപ്പോൾ ഇത് ക്ലീനിങ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം മച്ചാണ്, കംപ്ലീറ്റ് മച്ചാണ്. ഏകദേശം ഒരു 15 അടി മേളിൽ ഹൈറ്റിലാണ് എല്ലാവരും ഉള്ളത്, മച്ചും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ റൂംസാണ്. ഏകദേശം 10-20 റൂമോളം ഉണ്ടെന്നാണ് തോന്നുന്നത്. 20-ന് കൂടുതലുണ്ടെങ്കിലും ഉള്ളു. ഇതിപ്പോൾ 2-ാമത്തെ ഒരു ലിവിങ് റൂം പോലെ തന്നെ സെറ്റ് ചെയ്തേക്കണാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരേ റൂമും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് പോവാം. എല്ലാവരും ആ പഴയ ആ ഒരു സെറ്റപ്പ് തന്നെ. അപ്പടെ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറ് റെഡ് ഓക്സൈഡ് മാറ്റി മാർബിളാക്കിയിട്ടുണ്ട്. എന്താ, റൂമൊക്കെ നല്ല വലിപ്പമുള്ള റൂമാണ്. ഇതിൻ്റെയൊക്കെ സീലിങ് ചെയ്തിട്ടുണ്ട്. 2-ാമത് സീലിങ്ങൊക്കെ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കബോർഡും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്.
നല്ല വലിപ്പമുള്ള ബാത്റൂമുകൾ അങ്ങനെയാണ് ഈ വീടിനുള്ളത്. ഇപ്പം നമ്മൾ ഒരു റൂം കണ്ട്, ഇതിൻ്റെ ഒരു കെട്ടാണിത്, കണ്ട് ഇതൊരു കെട്ട്. ഇതിൻ്റെ നേരെ തന്നെ കാണാണ് ഈ അറയുന്നേരെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് കയറി കാണാം. അതൊക്കെ ഇരുട്ടാണ്, ഇതിൻ്റെ അടിയിലാണെങ്കിൽ ഇത് മുകളിലൊരു സ്ലാബ് വാർത്തേക്കിനാണ്, കുട്ടികളൊക്കെ ഉള്ളത് കാരണം ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ആറടി താഴ്ച ഒരു കുളം പോലെയാണ് ഇത്. കണ്ട ഇതാണ് അറയുന്നേരുടെ അകം ഉൾഭാഗമാണിത്. ഇവിടെ വെട്ടം ഇത്തിരി കുറവാണ്, മാറാലയൊക്കെ പിടിച്ച് കിടക്കണേണ്. ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുള്ളൂ. എൻ്റെ കംപ്ലീറ്റ് വുഡാണ്, കംപ്ലീറ്റ് തടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കണം. അറിയുന്നേരം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ല, കംപ്ലീറ്റ് തടിയായിരിക്കുള്ളൂ. അതൊക്കെ നല്ല പൂടിയ നല്ല ഇനം തടി ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ചെയ്യണത്. നമുക്കിങ്ങനെ ഇത് ഈ വീടിൻ്റെ ഒരേ റൂമുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് രണ്ടാമത്തെ റൂമാണിത്. റൂമൊക്കെ നല്ല വലിപ്പമുള്ള റൂമാണ്, എല്ലാം നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഇതിൻ്റെ നേരെ കാണുന്ന ആ ഡോറ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലിവിങ് റൂമിൽ നിന്നൊരു ഡോറുണ്ട്, അത് വേണമെങ്കിൽ ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇതിൽ ഇനിയിപ്പോൾ അടുത്ത റൂമിലോട്ട് പോകാൻ പറ്റും. ഇതിങ്ങനെ കണക്ട് ചെയ്ത് ആണ് ഇത് പോണത്. ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വഴി തെറ്റിപ്പോവും. എനിക്ക് തന്നെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് വഴിയൊന്നും മനസ്സിലായില്ല. നമുക്ക് ഞാൻ പറഞ്ഞ ആ റൂമൊന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതുണ്ട്, ഇതാണ് ആ റൂമ്. ഇനി ഇത് ലിവിങ് റൂമിൽ നിന്ന് തന്നെ റൂം ഒരു ഡോറാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കാണ്. വീടിൻ്റെ പുറത്തോട്ടുള്ള ഒരു വ്യൂ ആണത്. മച്ചാണ് ഇതിൻ്റെ മുകൾ ഭാഗം. ഇതൊരു ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്തതിൻ്റെ അടുത്തോട്ട് നമുക്ക് കയറിച്ചില്ല. വേണ്ട, ഇതും ഒരു വലിയ റൂമാണ്. ഇപ്പം തന്നെ എത്ര റൂമായെന്നാവും ഇത്, നിങ്ങൾ ഒരു എണ്ണം പിടിച്ചാൽ നല്ലതായിരിക്കുള്ളൂ. വേണ്ട, ഇതാ നമ്മളിപ്പോൾ കയറിക്കേണ്ട അറയുന്നവരുടെയും വേറൊരു ഭാഗമാണിത്. എല്ലാം മച്ചാണ്, എല്ലാ തടി ഉപയോഗിച്ചിട്ടാണ് മച്ചും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത്. വലിയൊരു വീടാണിത്, കാരണം ഇത് ഒരുപാട് ഏരിയ ഉണ്ട്. ഇത് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് നമ്മൾ കണ്ട് തീരാൻ തന്നെ നല്ലൊരു സമയം കൊടുക്കും. നമ്മൾ ഇവിടെ നിന്ന് അടുത്ത കെട്ടിലോട്ടാണ് പോകണം. ഇതുണ്ട്, ഇതാണ് രണ്ടാമത്തെ കെട്ട്. ഇപ്പോൾ അവിടെ ഒരു നാല് കെട്ട് ഉണ്ട്, ഇവിടെ ഒരു നാല് കെട്ട്. ഇപ്പോൾ ഇത് എട്ട് കെട്ടായി. ഇതിനകത്താണെങ്കിൽ കിണർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഈ ഇതിൻ്റെ അകത്ത് ഈ വാട്ടർ ടാങ്കൊക്കെ രണ്ടാമത് സെറ്റ് ചെയ്യണ്ട. ഉണ്ട്, വീടിൻ്റെ വലിപ്പം കണ്ടില്ലേ നമ്മളിപ്പോൾ ഇത്ര ഭാഗം നേരെ കണ്ട്, ഇതിലും കൂടുതൽ കണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്, ഇവിടെയാണ് ഇതിൻ്റെ പത്തായപ്പുരയും അടുക്കളയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ്. ഭയങ്കര സൗകര്യമാണ് ഇതിൻ്റെ അകത്ത്. കാരണം പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ ഒരുമിച്ചായിരുന്നുള്ള താമസിച്ചിരുന്ന വെച്ചത്, അപ്പോൾ അവർക്ക് വേണ്ടി അങ്ങ് അപ്പോൾ ഒരുപാട് റൂമുകളും അതുപോലെ തന്നെ ഒരുപാട് സൗകര്യമൊക്കെ ആവശ്യം വരുന്ന കാലത്ത് നിർമ്മിച്ചതാണത്. ഇതിന് ഏകദേശം ഒരു 125 വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കണം. ഇതാണ് പത്തായപ്പുര, അങ്ങനെ തേങ്ങാപ്പുര എന്നൊക്കെ പറയുന്ന ഒരു ഇതാണിത്. കണ്ട, ഇവിടെ തന്നെ തേങ്ങയും കാര്യങ്ങളും ഈ പറമ്പിലുള്ള നമ്മുടെ കൃഷിക്ക് ആവശ്യമുള്ള എല്ലാവരും വിത്തും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം. ഇതൊക്കെ ഇപ്പോൾ വേറെ കാലിയായിട്ട് കിടക്കണേ. ഇത് ഒരു റൂമാണ്. ഇതിനും വേണ്ട മച്ചൊക്കെ നല്ല മോഡേൺ മച്ചാണ്. ഇതിൻ്റെ ഹൈറ്റ് വേണ്ട, നല്ല ഹൈറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ആ ഹൈറ്റിൽ തന്നെ മച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണേ. ഈ റൂമുകളിലൊക്കെ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ താമസക്കാർ കുറവാണ്, ആകെ രണ്ടുപേരാണ് ഇപ്പോൾ താമസിക്കുന്നത്. പിന്നെ ഇതൊരു വലിയ ബാത്റൂം. ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ വലിയ നല്ല സൗകര്യമുള്ളതാണ്. വലിയ വലിപ്പത്തിലാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ രണ്ടാമത്തെ സെറ്റ് ചെയ്തെടുത്തേക്കണേ. ഈ റൂമും കാര്യങ്ങളൊക്കെ ഇതായിട്ട് കൺവെർട്ട് ചെയ്തെടുത്തേക്കണെന്ന് തോന്നണം. എൻ്റെ ഇത് വേറൊരു റൂമാണ്, പൂട്ടിയിട്ടേക്കാണ്. ഇതടുത്തൊരു ബാത്റൂം. വീടിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ടും 3-4 ബാത്റൂമിൽ കൂടുതലുണ്ടെന്ന് തോന്നണം. ഇത് എണ്ണം എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ഇത് ഇഷ്ടംപോലെ റൂമും ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇത് അടുപ്പാണ്, തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറകടുപ്പാണിത്. ഇവിടെയാണ് വിറക് കത്തിച്ചുള്ള പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യണത്.
ഇതൊക്കെ ടൈലൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കിയാണ് കണ്ടത്. ഇത് നമ്മളെ പുറത്തുനിന്ന് കണ്ടേണത്. ഇത് ഈ വഴിയെന്നാണ് നമ്മൾ ആദ്യം നടന്നു വന്നത്. ഇവിടെ വിറക് വരെയും സ്റ്റോറും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടിൻ്റെ സൈഡിൽ ഒരു രണ്ട് കാറിൻ്റെ ഒരു പോർച്ചുണ്ട്, വേറെ പോർച്ചുണ്ട്, മൂന്ന് പോർച്ചൊക്കെ ഈ വീടിനുണ്ട്. ഇതൊരു മോഡേൺ കിച്ചനായിട്ട് സെറ്റ് ചെയ്തേക്കാണ്. കാരണം ഇപ്പം എല്ലായിടത്തും ഒരു മോഡേൺ കിച്ചനല്ല ഉള്ളത്. അപ്പോൾ ഒരു കിച്ചൺ മോഡേൺ കിച്ചനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസുള്ള റൂമും കിച്ചണൊക്കെയാണ് ഈ വീടിനുള്ളത്. ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4.5 ഏക്കർ സ്ഥലവും ഈ വീടിനും കൂടി ഇവരുദ്ദേശിക്കുന്ന വില 25 കോടി രൂപയാണ്. ഹൈവേ സൈഡിലാണ്, ഇത് പത്തനംതിട്ട ജില്ലയിലാണ് ഈ വീടുള്ളത്. അപ്പോൾ ഈ വീട് ആരെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാകും. കാരണം ഇതേ കൂട്ട് ഇത്രയും വലിപ്പമുള്ള ഇട്ടുകെട്ട് കേരളത്തിൽ കുറവായിരിക്കുള്ളൂ. കാരണം ഇത്രയും ഇത് ഇതിൻ്റെ സ്റ്റോർ റൂമുണ്ട്, ഇതിനും മച്ചാണ്, കംപ്ലീറ്റ് മച്ചാണ്. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാള്. ഇത് കംപ്ലീറ്റ് ടൈലൊക്കെ വിരിച്ച് അത്യാവശ്യം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയ ഒക്കെ നല്ല അടിപൊളിയാണ്. എല്ലാത്തിനും ഉണ്ട്, മരത്തിൻ്റെ മച്ചാണ്. നമുക്ക് ഇത് ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. ഇത് വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഉണ്ടോ, വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോറാണത്. ഈ വീടിന് അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് 4 വഴിയായിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇതിനകത്ത് കേൾക്കാൻ ഞാൻ ആകെ കൺഫ്യൂഷനായിരുന്നേ. കാരണം ഇഷ്ടംപോലെ റൂമുകളും ഇഷ്ടംപോലെ വഴികളൊക്കെയാണ്. വീടാണെങ്കിൽ നല്ല നീളത്തിൽ കിടക്കുന്ന ഒരു വീടാണ്, നല്ല ഏരിയയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടംപോലെ റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇതും ഒരു മച്ചുള്ള റൂമാണ്. ഇതും നല്ല അടിപൊളി നല്ല വലിപ്പമുള്ള റൂമാണ്. ഇതിൻ്റെയും ആ അറിയുന്നവരുടെയും സൈഡായിട്ട് തന്നെ വന്നൊരു റൂമാണിതും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.